നമസ്കാരം. കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം കേരളത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് വിവിധ പദ്ധതികളെക്കുറിച്ച്, പ്രത്യേകിച്ചും ടൂറിസം മേഖലയിലുള്ള പദ്ധതികളെക്കുറിച്ചൊക്കെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിശദീകരിച്ചിരുന്നു. എല്ലാ മേഖലകളിലേക്കും വികസനം കടന്നു വരണം, എല്ലാ മേഖലകളും വികസിക്കണം, ജനങ്ങളും നാടും വികസിക്കണം എന്ന ആശയമാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പല വേദികളിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ജനങ്ങൾക്ക് ഭരത്ചന്ദ്രൻ IPSനെയാണ് ആവശ്യമെങ്കിൽ താൻ ഭരത്ചന്ദ്രനായി മാറുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. കമ്മീഷണർ എന്ന സിനിമ ചെയ്യുന്നതുവരെ പോടാ എന്നുപോലും ഒരാളോടും പറഞ്ഞിട്ടില്ലാത്ത ആളാണ് താനെന്നും, മറ്റുള്ളവരുടെ മുന്നിൽ നെഞ്ചുപിരിച്ചുനിന്ന് സംസാരിക്കാൻ തന്നെ പ്രാപ്തനാക്കിയത് രഞ്ജി പണിക്കരുടെ പേനയും ഷാജി കൈലാസിൻ്റെ സംവിധാനവുമാണെന്നും സുരേഷ് ഗോപി പറയുന്നു. ഭരത്ചന്ദ്രനെയാണ് ജനതയ്ക്ക് ആവശ്യമെങ്കിൽ താൻ ഭരത്ചന്ദ്രനായി ജീവിച്ച് ഭരത്ചന്ദ്രനായി തന്നെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ഭരത്ചന്ദ്രനായി തന്നെ മരിക്കും എന്ന് വാക്ക് നൽകുകയാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തനിക്കായി സഹപ്രവർത്തകരും കൂട്ടുകാരും ചേർന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്: എനിക്കിപ്പോൾ ഭയങ്കരമായി ഉണ്ടായിരിക്കുന്നത് വ്യക്തിത്വ നഷ്ടമാണ്. ആശയക്കുഴപ്പമല്ല, എൻ്റെ ഉത്തരവാദിത്വവും സാമൂഹികവുമായ കടമകളൊക്കെ എനിക്കറിയാം. എന്നാലും എൻ്റെ വ്യക്തിത്വത്തിന് ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് വേണ്ടി ചില ക്രമീകരണങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അനുശാസിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പലപ്പോഴും അച്ചടക്കത്തോടെ നിൽക്കേണ്ടി വരുന്നു എന്നത് എൻ്റെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിച്ച ഒരു കാര്യമാണ്. അതിൻ്റെ പേരിൽ എൻ്റെ സ്വത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന അവസ്ഥയുണ്ടെങ്കിൽ ഞാനതിൽ നിന്ന് രക്ഷ നേടാനായി കാത്തിരിക്കുന്നു എന്ന കാര്യവുമാണ് ഞാൻ ആത്മാർത്ഥമായി മോഹൻലാലിനോടും രഞ്ജിത്തിനോടും ഫോണിൽ കൂടി പറഞ്ഞത്. എൻ്റെ അച്ചടക്കവും നിഷ്ഠകളും മുൻശുണ്ഠിയും എല്ലാ നേതാക്കൾക്കും അറിയാം. മോദിജി എന്നോട് ഇത് സൂചിപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് അസാധ്യമാണ്, കാരണം ഞാൻ ഇതാണ്, ഇങ്ങനെയല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നാണ്. കമ്മീഷണർ എന്ന സിനിമ ചെയ്യുന്നതുവരെ ജീവിതത്തിൽ പോട എന്ന ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ അമ്മ ഇപ്പോഴും പറയും, എന്തൊരു നല്ല പൊന്നുമോനായിരുന്നു ഇവനെന്ന്. എന്നെ തല്ലാൻ ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ, അതും ചെയ്യാത്ത തെറ്റിന്. എൻ്റെ തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല, അവരോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇനിയും അങ്ങനെ തന്നെ, അതുമാത്രമാണ് അന്ന് നടന്നത്. അന്ന് പറഞ്ഞതിന് അന്ന് റഹ്മാനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സുരേഷ് കുമാർ, ആഹാ, അവൻ അങ്ങനെ പറഞ്ഞു, അവൻ നായരാണെന്നും ഞാൻ നോക്കില്ല, ഇവിടെ വാടാ, അടിയവനെ എന്ന് പറഞ്ഞ മഹാനാണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ എൻ്റെ ഇരട്ട സഹോദരനായി അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ. അന്ന് റൂമിനകത്ത് പേടിച്ചിരുന്ന് ഫോൺ എടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് കമ്മീഷണറിലൂടെ ഞാൻ പരിണമിച്ച് വന്നെങ്കിൽ ഇന്ന് സുരേഷ് കുമാർ എന്നെ തല്ലാൻ ആളുകളെ വിട്ടാൽ ആ ആളുകളെയും ഞാൻ തല്ലി ഓടിക്കും. സുരേഷ് കുമാറിൻ്റെ നെഞ്ചും ഞാൻ ഇടിച്ചു തകർക്കും. അതിലേക്ക് എന്നെ വളർത്തിയത് രഞ്ജി പണിക്കരുടെ പേനയും ഷാജിയുടെ കയ്യിലിരിപ്പുമാണ്. രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ കാണുന്ന സുരേഷ് ഗോപിയല്ല യഥാർത്ഥ ആൾ എന്ന ആരോപണം വരുന്നുണ്ട്. എതിർ രാഷ്ട്രീയക്കാർക്ക് എന്നെ ചെറുതാക്കുന്നത് അവരുടെ ആവശ്യമാണ്. ഞാൻ എന്തല്ല എന്നത് വലുതാക്കി കാണിച്ച് എന്നെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ എന്നെ ജയിപ്പിച്ച് എനിക്കൊപ്പം നിന്ന ജനതയാണ് എൻ്റെ ദൈവം. അവർക്ക് രാഷ്ട്രീയമേയില്ല. ഇങ്ങനെ വിശ്വസിച്ച് ഇറങ്ങിവന്ന് എനിക്ക് അഞ്ചു മക്കളെ സമ്മാനിച്ച ഭാര്യയെ ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന തരത്തിൽ ഒരു വക്രഭരണ രാഷ്ട്രീയ നീക്കമുണ്ടായി. അന്നാണ് ലോകമെമ്പാടുമുള്ള സ്ത്രീപക്ഷത്തു നിന്ന് ഇത്രയും ശക്തമായി എൻ്റെ പിന്നിൽ അണിനിരന്നത്. ഭരത്ചന്ദ്രൻ്റെ ഒരു ശുണ്ഠി എൻ്റെ രക്തത്തിൽ അല്ല, ഹൃദയത്തിലുണ്ട്. ആ ഭരത്ചന്ദ്രനെയാണ് ജനതയ്ക്ക് ആവശ്യമെങ്കിൽ ഞാൻ ഭരത്ചന്ദ്രനായി ജീവിക്കും, ഭരത്ചന്ദ്രനായി പെരുമാറും, ഭരത്ചന്ദ്രനായി എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കും, ഭരത്ചന്ദ്രനായി തന്നെ മരിക്കും എന്ന് വാക്ക് നൽകുകയാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്ന വികാരം അടിച്ചമർത്തിയിട്ടില്ല, മറച്ചു വച്ചിട്ടില്ല. ഇഷ്ടമില്ലാത്തത് എന്ത് കാര്യവും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ പല വിഷയങ്ങൾ ഉണ്ടായപ്പോഴും കേസുകൾ ഉണ്ടായപ്പോഴും മോഹൻലാൽ എന്ന മനുഷ്യൻ വിളിക്കും. സുരേഷ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിച്ചു കൊള്ളുക. ഞാനൊരു കുഴിയിലാണ്, ഞാൻ ഈ കുഴിയിൽ നിന്ന് കയറി വരും, പക്ഷേ നിങ്ങൾക്ക് അതിനായെന്ന് വരില്ല. ഈ കുഴിയിലേക്ക് ഇറങ്ങരുത്, അതാണ് ഞാൻ അദ്ദേഹത്തോട് മറുപടിയായി പറഞ്ഞത്. ഇപ്പോൾ പലരും കുറ്റം പറയുന്നുണ്ട്, അമ്മയിൽ ചെന്നപ്പോൾ എല്ലാവർക്കും എന്തൊരു സ്നേഹം, ഇവരൊക്കെ ഇലക്ഷൻ പ്രചരണ കാലത്ത് ഇവരൊക്കെ എവിടെ പോയെന്ന്. ഞാനാണ് അവരെ വിലക്കിയത്. ഈ പരിഹാസം ഏറ്റുവാങ്ങാൻ അവരൊരു പാപവും ചെയ്തിട്ടില്ല, എന്നിട്ടും അവർ പിന്തുണച്ചു. അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അവരുടെ സിനിമാ ജീവിതം തകർത്ത് കളയുന്നൊരു സംവിധാനം മലയാള സിനിമയിലുണ്ടെങ്കിൽ അതിൻ്റെ ഒടുക്കം തുടങ്ങിക്കഴിഞ്ഞു. ജീവത്യാഗം ചെയ്യേണ്ടി വന്നാലും ശരി തന്നെ അത് ഒടുക്കിയിരിക്കും. ഇതൊന്നും ഒരു മന്ത്രിയായി ഞാൻ സംസാരിക്കുന്നതല്ല, സിനിമയിൽ നിന്ന് ഒരുപാട് ചവിട്ടും കുത്തും ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ. ഒരച്ഛനായും മകനായും ഞാൻ ആ വേദന നിങ്ങൾക്ക് മുന്നിൽ പറയുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി.